സൈന്യങ്ങളുടെ ദൈവത്തിൻ്റെ വലിയ തിരുനാമോഹത്തപ്പെടട്ടെ. ഏവർക്കും നമസ്കാരം. അഖില മലങ്കര മർത്തമറിയം സമാജം ഈ വർഷത്തെ വിശ്വാസ വേദപുസ്തക പഠനത്തിനായി ക്രമീകരിച്ചിരിക്കുന്ന പുസ്തകം ദൈവവിളിയും വിശ്വാസ സ്ഥിരതയും എന്നുള്ളതാണല്ലോ. അതിൽ നാല് ഭാഗങ്ങളാണുള്ളത്. അതിൻ്റെ ഭാഗം ഒന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ, രണ്ടാമത്തെ ക്ലാസ്സിൽ, സാർവത്രിക ലേഖനങ്ങളെപ്പറ്റിയുള്ള ഒരു പൊതുവായ ചിത്രം നമ്മൾ കണ്ടു. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾക്ക് ആദ്യമേ നന്ദി അർപ്പിക്കുന്നു. പുസ്തകം എല്ലാവരുടെയും കയ്യിൽ കാണും എന്ന് വിശ്വസിക്കുന്നു. പുസ്തകം മനസ്സിരുത്തി വായിക്കണം. അതോടൊപ്പം ഈ ക്ലാസ് കേൾക്കുക കൂടി ചെയ്യുക. അപ്പോൾ ഭാഗം ഒന്ന്, വിശുദ്ധ യാക്കൂബ് എഴുതിയ ലേഖനം, അതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യമൊരു ആമുഖമൊക്കെ കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ യാക്കൂബിൻ്റെ ലേഖനം കാതോലിക്ക ലേഖനങ്ങളിൽ ഒന്നാമത്തേതാണ്. ഇതിൻ്റെ അഭിസംബോധന എന്ന് പറയുന്നത് ഇസ്രായേൽ ജാതിയുടെ ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങളെയാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. പ്രവർത്തനത്തിൻ്റെ ലേഖനം, ധർമ്മോപദേശ സംഗ്രഹം എന്നൊക്കെ ഈ ലേഖനത്തെ വിളിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തെ ധർമ്മോപദേശ സംഗ്രഹം അഥവാ പ്രവർത്തനത്തിൻ്റെ ലേഖനം എന്നൊക്കെ വിളിക്കുന്നത്? ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൻ്റെ പരിശോധനകളിൽ അവരെ ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും വേണ്ടി വിവിധ ആശയങ്ങൾ കോർത്തിണക്കി പ്രബോധനങ്ങളും നിർദ്ദേശങ്ങളും പ്രായോഗിക ക്രൈസ്തവ നിയമങ്ങളും ഈ ലേഖനത്തിൽ നൽകിയിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ധർമ്മോപദേശ സംഗ്രഹമെന്നും പ്രവർത്തനത്തിൻ്റെ ലേഖനമെന്നൊക്കെ വിളിക്കുന്നത്. ക്രിസ്തീയ ധർമ്മശാസ്ത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന വചനങ്ങളാണ് ഇതിൽ കാണുന്നത്. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലും ക്രിസ്തീയ ധർമ്മശാസ്ത്രമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ന്യായപ്രമാണം എന്താണ്? സ്നേഹമാണ്. പരമ്പരാഗതമായി യഹൂദ മതത്തിലും യവന സംസ്കാരത്തിലും നിലനിന്നിരുന്ന ധാർമ്മിക നിയമങ്ങളും ജ്ഞാന സൂക്തങ്ങളും ഒരുമിച്ച് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ന്യായപ്രമാണമായ സ്നേഹവുമായി ഈ ലേഖനത്തിൽ ബന്ധിപ്പിക്കുന്നു. അതുപോലെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ക്രൈസ്തവ വിശ്വാസികൾ അനുവർത്തിക്കേണ്ട സന്മാർഗ പ്രമാണങ്ങളും ഈ ലേഖനത്തിൽ കാണാം. അതുപോലെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന് അനുരൂപപ്പെട്ട ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊള്ളാവുന്ന പ്രാദേശിക നിർദ്ദേശങ്ങളും ലേഖകൻ നൽകുന്നുണ്ട്. അപ്പം ഇതാണ് പൊതുവായി പറഞ്ഞാൽ വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തിൽ കാണുന്നത്. ഇപ്പോൾ ഒരു ലേഖനത്തെപ്പറ്റി പഠിക്കുമ്പോൾ അത് എഴുതിയ കാലഘട്ടം വളരെ നിർണായകമാണ്. ഇതും എഴുതിയ കാലം എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയുടെ ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ ഇത് എഴുതി എന്ന് സൂചന നൽകുന്ന പദങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കും. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 5:14 നമുക്കറിയാം, വിശുദ്ധ തൈലാഭിഷേകത്തെപ്പറ്റി പറയുന്ന വാക്കാണ്. അതിലിങ്ങനെയാണ് പറയുന്നത്, കർത്താവിൻ്റെ നാമത്തിൽ മൂപ്പൻ രോഗിയെ എണ്ണ പൂശട്ടെ എന്ന് പറയുന്നു. അതായത് കർത്താവിൻ്റെ നാമത്തിൽ എന്നുള്ളൊരു പദം അവിടെ കാണുന്നത് കൊണ്ട് ഇത് ക്രൈസ്തവ സഭയുടെ ആദ്യ കാലഘട്ടത്തിൽ എഴുതിയെന്ന സൂചന നൽകുന്നു. കാരണം ത്രിത്വനാമം, അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന ക്രമം പിൽക്കാലത്ത് രൂപപ്പെട്ടതാണെന്നാണ് വിശ്വാസം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന ക്രമം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എഴുതുന്നതിനും മുൻപേ ഈ ലേഖനം എഴുതി എന്ന് കരുതാവുന്നതാണ്. ലേഖനകർത്താവായ വിശുദ്ധ യാക്കോബ് AD 62 രക്തസാക്ഷിമരണം പ്രാപിച്ചതിനാൽ അതിനു മുൻപേ ഇത് എഴുതിയെന്ന് കരുതുന്നു. എന്തായാലും AD 55 AD 60 ഇടയ്ക്കാണ് ലേഖനം എഴുതിയതെന്ന് പൊതുവെ വിശ്വസിച്ചു പോരുന്നു. ഇനിയും ഈ ലേഖനം എഴുതിയ വിശുദ്ധ യാക്കോബ് ആരാണ്?
വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1:1 ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബെന്ന് കാണുന്നു. പുതിയ നിയമം പരിശോധിക്കുമ്പോൾ യാക്കോബ് എന്ന പേരിൽ 4 പേരെ കാണാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:21 സെബദിയുടെ മകനായ യാക്കോബ്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10 അൽഫായുടെ മകനായ യാക്കോബ്, ഗലാത്തിയർ 1:9 കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ്, വിശുദ്ധ മർക്കോസ് 6:3 യൂദയുടെ സഹോദരനായ യാക്കോബ്. അപ്പോൾ ഈ 4 പേരിൽ സെബദി പുത്രനായ യാക്കോബ് 44 ഹെരോദ അഗ്രിപ്പ രാജാവിൻ്റെ കൽപ്പനയാൽ വധിക്കപ്പെട്ടു എന്ന് കാണാം. അതുകൊണ്ട് 44 ശേഷം എഴുതിയിട്ടുള്ള ഈ ലേഖനം അദ്ദേഹമല്ല എഴുതിയത് എന്ന് നാം വിശ്വസിക്കുന്നു. പിന്നെ അൽഫായുടെ മകനായ യാക്കോബിനെക്കുറിച്ച് അധികം അറിവുകളൊന്നും നമുക്ക് ലഭ്യമല്ല എന്നതിനാൽ അദ്ദേഹവും അല്ല ഗ്രന്ഥകർത്താവ്. യൂദയുടെ സഹോദരനായ യാക്കോബും കർത്താവിൻ്റെ സഹോദരനായ യാക്കോബും ഒരാൾ തന്നെയാണ് എന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഈ കർത്താവിൻ്റെ സഹോദരൻ എന്നറിയപ്പെടുന്ന യാക്കോബിന് ആദിമ സഭയിൽ ഉന്നത സ്ഥാനമുണ്ടായിരുന്നു എന്ന് അപ്പോസ്തോല പ്രവൃത്തികൾ 12:17 ഗലാത്തിയ ലേഖനം 2:4-12 കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യെരുശലേമിലെ സഭയുടെ അധ്യക്ഷനായിരുന്നു, എന്നാൽ കർത്താവിൻ്റെ 12 ഒരാളായി കണക്കാക്കുന്നില്ല. അപ്പം ഈ യാക്കോബാണ് ലേഖനകർത്താവെന്ന് വിശേഷിപ്പിക്കുന്നു. ഇനിയും ഇത് ആർക്കു വേണ്ടിയിട്ടാണ് എഴുതിയത്? നാം ആദ്യമേ തന്നെ കണ്ടു അല്ലേ, വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1:1 ഇസ്രായേലിലെ ചിതറിപ്പറക്കുന്ന 12 ഇത് എഴുതി എന്ന് കാണുന്നു. യവന ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയത്. അതായത് യാക്കോബ് ഒരു യഹൂദ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഇത് വായിക്കുന്നവരൊക്കെ പഴയ നിയമ ഗ്രന്ഥം പരിചയമുള്ളവരാണ് എന്നുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല ഇത് എഴുതിയത്. പൊതുവേ ഇതിനകത്ത് ദ്രവ്യാഗ്രഹവും ദാരിദ്ര്യ പീഡനവും കപടഭക്തിയും ഒക്കെയുള്ള ക്രൈസ്തവ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നതെന്ന് കാണാം. ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അറിയാമെന്ന് കരുതുന്ന ഒരു ജനതയെ ലക്ഷ്യമാക്കിയാണ് ഇത് എഴുതിയത്. അപ്പം നമ്മൾ ഇവിടെ നമ്മൾ ഈ ലേഖനം കർത്താവാരാണ്, ഈ ലേഖനം ആർക്കു വേണ്ടി എഴുതി, ഇത് എഴുതിയ കാലഘട്ടം ഇവയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി 1 പഠിക്കാം. എല്ലാവർക്കും ഒത്തിരി നന്ദി. പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. താങ്ക് യു.